السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. عن أبي برزة الأسلمي رضي الله عنه قال قال النبي صلى الله عليه وسلم لا تزول قدم عبد حتى يسأل عن عمره فيما أفنى وعن علمه فيما فعل وعن ماله من أين اكتسبه وفيما أنفقه وعن جسمه فيما أبلاه. رواه الترمذي رحمه الله. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ ഒരടിമയുടെയും കാലടികൾ മുന്നോട്ടു നീങ്ങുകയില്ല അവൻ്റെ ആയുഷ്കാലത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെടുന്നത് വരെ. എന്ത് വിഷയത്തിലാണ് അത് ചെലവഴിച്ചതെന്ന്, അവൻ്റെ വിജ്ഞാനത്തെ സംബന്ധിച്ചും ഏത് കാര്യത്തിലാണത് പ്രയോഗിച്ചതെന്ന്, അവൻ്റെ ധനത്തെക്കുറിച്ചും എവിടെ നിന്നാണത് സമ്പാദിച്ചതെന്നും ഏത് വിഷയത്തിലാണത് ചെലവഴിച്ചതെന്നും അവൻ്റെ ശരീരത്തെക്കുറിച്ചും എന്ത് കാര്യത്തിലാണത് നശിപ്പിച്ചതെന്ന് ചോദിക്കപ്പെടാതെ പോവുകയില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തെക്കുറിച്ച് വളരെ ഗൗരവമായി വിലയിരുത്തുവാൻ നമ്മെ പ്രാപ്തമാക്കുകയാണ് ഈ നബിവചനം. ദുനിയാവ് മാത്രമല്ല നമുക്കുള്ളത്, ഈ ജീവിതത്തോടുകൂടി നമ്മുടേത് തീർന്നു പോകുന്നില്ല. ജീവിത വ്യാപാരത്തിൻ്റെ വലിയ മൂലധനമായ ആയുസ്സിനെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രധാന ഉപകരണങ്ങളായ അറിവിനെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും അള്ളാഹു നാളെ പരലോകത്ത് നമ്മെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. എങ്ങനെയെങ്കിലും ജീവിച്ച് തീർത്താൽ പോരാ. നമ്മുടെ ആയുഷ്കാലത്തെ ഏത് വിധത്തിൽ ഉപയോഗപ്പെടുത്തിയെന്ന് ചോദ്യമുണ്ടാവും. അതിന് നാം അള്ളാഹുവിന് ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. കൗമാരവും യുവത്വവും അള്ളാഹു നൽകി, വാർദ്ധക്യ കാലഘട്ടവും നൽകി. ഇതിലൊക്കെ റബ്ബ് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണോ അല്ലയോ എന്ന് കണക്ക് പറയേണ്ടിയിരിക്കുന്നു. അള്ളാഹു തന്ന ബുദ്ധിയും അറിവും നന്മയ്ക്കും അഭിവൃദ്ധിക്കുമാണോ, അതല്ല വിനാശത്തിനും തിന്മയ്ക്കുമാണോ നാം ഉപയോഗിച്ചത്? മതപരമായ അറിവാകട്ടെ, ഭൗതികമായ വിവരങ്ങളാവട്ടെ, നല്ലതിനായി ഇത് ഉപയോഗപ്പെടുത്താവൂ, മറിച്ചെങ്കിൽ ശിക്ഷാർഹരാകും. സമ്പാദ്യങ്ങളുടെ സ്രോതസ്സും അതിൻ്റെ ചെലവഴിക്കൽ രീതിയുമെല്ലാം മതം നിഷ്കർഷിച്ച വിധമായിരിക്കണം. എത്ര നാം മറച്ചു വച്ചാലും അതൊക്കെ പൊളിയുന്ന, ദുർബലമാകുന്ന സന്ദർഭമാണ് നാളെ വരാനിരിക്കുന്ന വിചാരണ നാൾ. അതിനാൽ ഹലാലായ വിധത്തിൽ സമ്പാദിച്ചെങ്കിലേ ചെലവഴിച്ചെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. ദുനിയാവിൽ ശരിക്കും മനസമാധാനമുണ്ടാവുകയുള്ളൂ, പരലോകത്ത് അതിലേറെയും. സൂചിപ്പിക്കപ്പെട്ട നാല് കാര്യങ്ങളെക്കുറിച്ച് സ്വയം വിചാരണ നാം നടത്തേണ്ടതുണ്ട്. സ്വന്തം ജീവിതത്തെ നന്നായി വിലയിരുത്താൻ മറ്റുള്ളവരെക്കാൾ നമുക്കാണ് സാധിക്കുക. ഇവിടെ നിന്ന് കണക്കുകൾ നോക്കി തെറ്റു തിരുത്തുന്നവർ നാളത്തെ കണക്ക് പരിശോധന അവർക്ക് കൂടുതൽ എളുപ്പമാകും. ആത്മവിചാരണയിൽ നിന്ന് നാം മാറി നിൽക്കുകയല്ല വേണ്ടത്. തെറ്റുകളിൽ നിന്ന് ശരികളിലേക്ക് വഴി നടക്കുവാൻ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.